നമസ്കാരം. രോഗവ്യാപനം നിയന്ത്രിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം സമൂഹത്തിൽ പരമാവധി പേർക്ക് വാക്സിൻ നൽകലാണ്. അങ്ങനെയാണ് സാമൂഹ്യ പ്രതിരോധശേഷി ആർജിക്കാനാവുക. നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ കൂടി പറഞ്ഞ കാര്യമാണ്. ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കോവിഡ് പോസിറ്റീവായത് 184,476 പേരാണ്. അതേ കേരളത്തിൽ അതേ ആഴ്ച വാക്സിൻ ചെയ്യപ്പെട്ടതോ 180,479 പേരും. അതായത് കോവിഡ് പോസിറ്റീവ് ആവുന്ന എണ്ണത്തിന്റെ അത്ര പോലും നമ്മൾ വാക്സിനേഷൻ ചെയ്യുന്നില്ല എന്നതാണ് കാര്യം. കേരളത്തിൽ മറ്റു ജില്ലകൾ ലോക്ക്ഡൌണിൽ കിടക്കുമ്പോൾ മലപ്പുറം മാത്രം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മേലായി ട്രിപ്പിൾ ലോക്ക്ഡൌണിലാണ്. അതിന്റെ കാരണം അവിടുത്തെ കൂടിയ പോസിറ്റിവിറ്റി നിരക്കാണ്. കൊറോണയ്ക്ക് പ്രതിവിധിയായി എല്ലാവരും പറയുന്നത് കരുതലും വാക്സിൻ എടുക്കലുമാണ്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ കൊണ്ട് കരുതൽ നൽകുന്നുണ്ടെങ്കിലും വാക്സിൻ എടുപ്പിൽ മലപ്പുറത്തിന്റെ അവസ്ഥ പരിതാപകരമാണെന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കെടുത്താൽ 20,000 പേർക്ക് പോലും മലപ്പുറത്ത് വാക്സിൻ നൽകിയിട്ടില്ല. ഇതേ കാലയളവിൽ മലപ്പുറത്തെ 27,316 പേർക്ക് കോവിഡ് പോസിറ്റീവായി എന്നതും ഓർക്കണം. മുഖ്യമന്ത്രി തന്നെ പറയുന്നത് രോഗവ്യാപനം നിയന്ത്രിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം സമൂഹത്തിൽ പരമാവധി പേർക്ക് വാക്സിൻ നൽകലാണ് എന്നതാണ്. എന്നിട്ട് വാക്സിൻ സ്റ്റോക്ക് ഉണ്ടായിട്ടും ജനങ്ങൾക്ക് വാക്സിൻ നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവുന്നില്ല എന്നതാണ്. നിലവിൽ 174,090 ഡോസ് വാക്സിൻ സ്റ്റോക്കുള്ള മലപ്പുറത്ത് 18 മുതൽ 45 വരെയുള്ള പ്രായത്തിലുള്ള 1,164 പേർക്കാണ് ആകെ വാക്സിൻ നൽകിയിട്ടുള്ളത്. 45 മേലുള്ള 17,488 പേർക്കും ഈ ആഴ്ച വാക്സിനേഷൻ നടന്നു. അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി ദിവസേന ശരാശരി 3,900 പേർക്ക് കോവിഡ് പോസിറ്റീവ് ആവുന്ന മലപ്പുറത്ത് വാക്സിൻ സ്റ്റോക്ക് ഉണ്ടായിട്ടും അതേ കാലയളവിൽ ദിവസേന ശരാശരി 2,600 പേർക്കാണ് ആകെ വാക്സിനേഷൻ നൽകിയത്. 100-നടുത്ത് വാക്സിനേഷൻ കേന്ദ്രങ്ങളുള്ള മലപ്പുറത്ത് അതിന്റെ പകുതിയിലധികം സെന്ററുകളിൽ കൂടിയും വാക്സിനേഷൻ നിലവിൽ നൽകുന്നില്ല. അതായത് മുഖ്യമന്ത്രി പറയുന്ന രോഗവ്യാപന മാർഗങ്ങൾ അതേ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള വകുപ്പുകൾ തന്നെ വിലവെക്കുന്നില്ല. ഇത് മലപ്പുറത്തെ മാത്രം കാര്യമല്ല, കേരളത്തിൽ എല്ലായിടത്തും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എന്തായിരിക്കും ഇതിന്റെ ന്യായീകരണ ക്യാപ്സൂൾ? നിലവിൽ 12,51,430 ഡോസ് വാക്സിൻ കേരളത്തിന്റെ സ്റ്റോക്ക് ഉണ്ട്. അതിൽ 417,050 എണ്ണവും 45 മേലുള്ളവർക്ക് നൽകാനായി കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകിയതാണ്. എന്നിട്ട് ഈ ആഴ്ച എത്ര പേർക്ക് കേരളത്തിൽ വാക്സിൻ കിട്ടും എന്ന് കാത്തിരുന്നു കാണാം. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകാനായി കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകിയ 400,000 ഡോസ് വാക്സിനും 18-നും 45-നും ഇടയിലുള്ളവർക്ക് നൽകാനായി സംസ്ഥാന സർക്കാർ കാശ് കൊടുത്തു വാങ്ങിയ 800,000 ഡോസ് വാക്സിനും നിലവിൽ സ്റ്റോക്കുള്ള കേരളത്തിൽ ഇന്ന് ആകെ നൽകപ്പെട്ടത് വെറും 54,354 ഡോസ് വാക്സിനാണ്. കേരളത്തെ പോലെ കോവിഡ് രോഗികൾ കൂടുതലുള്ള കർണാടകയിൽ 154,277 ഡോസും മഹാരാഷ്ട്രയിൽ 191,559 ഡോസും ഇന്ന് നൽകപ്പെട്ടപ്പോൾ കേരളത്തെക്കാൾ രോഗികൾ കുറവുള്ള രോഗികളുടെ എണ്ണത്തിൽ രാജ്യത്ത് ആദ്യ 5-ലുള്ള തമിഴ്നാട്ടിൽ 150,991 ഡോസും ഉത്തർപ്രദേശിൽ 263,672 ഡോസുമാണ് നൽകപ്പെട്ടത്. ശരിക്കും വാക്സിൻ വിതരണത്തിന്റെ കാര്യത്തിൽ എന്താണ് കേരളം ഉദ്ദേശിക്കുന്നത്? വാക്സിനേഷൻ മാത്രമാണ് കൊറോണയ്ക്കുള്ള പ്രതിരോധം. കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ പോളിസി പ്രകാരം വാക്സിൻ കൊടുത്താൽ ഈ അടുത്തൊന്നും കേരളത്തിലെ ജനങ്ങളെ വാക്സിനേറ്റ് ചെയ്തു തീരില്ല. കേരളത്തെ വാക്സിൻ വാങ്ങാൻ അനുവദിക്കൂ. എത്ര പൈസയ്ക്കായാലും ഞങ്ങൾ വാങ്ങി ഞങ്ങളുടെ ആളുകൾക്ക് നൽകി കേരളത്തെ 2 മാസം കൊണ്ട് കൊറോണ വിമുക്തമാക്കാം എന്നൊക്കെയായിരുന്നു കേട്ടിരുന്നത്. കേന്ദ്ര സർക്കാർ നേരിട്ട് വാക്സിൻ വാങ്ങി വിതരണം ചെയ്യാൻ സംസ്ഥാനങ്ങളെ അനുവദിച്ചിട്ടും 1 മാസം കഴിഞ്ഞു. എന്നിട്ടും അത്തരത്തിലുള്ള ഒരു അനുവാദം കിട്ടിയാൽ 2 മാസം കൊണ്ട് കേരളക്കാർക്ക് മുഴുവൻ വാക്സിൻ നൽകി കേരളത്തെ കൊറോണ വിമുക്തമാക്കുമെന്ന് പറഞ്ഞവർ കഴിഞ്ഞ 1 മാസം കൊണ്ട് 100,000 പേർക്ക് പോലും വാക്സിൻ കൊടുത്തിട്ടില്ല. അത് 3 മാസം കൊണ്ട് കേരളത്തിലെ 85,000 പേർക്ക് സൗജന്യമായി വാക്സിനേഷൻ നൽകിയ കേന്ദ്ര സർക്കാരിന്റെ പോളിസിക്ക് വേഗത പോരാന്ന് പറഞ്ഞവരാണ് ഇവരെന്ന് ഓർക്കണം. ഇന്നലെ പോലും കേരളത്തിൽ ആകെ വിതരണം ചെയ്ത 55,291 ഡോസ് വാക്സിനിൽ 33,381 ഡോസ് വാക്സിനും കേന്ദ്ര സർക്കാർ അവരുടെ പോളിസി പ്രകാരം സൗജന്യമായി നൽകിയ വാക്സിനായിരുന്നു. ഇന്നിപ്പോ ഇതുവരെ കേരളത്തിൽ വാക്സിൻ കിട്ടിയത് ആകെ 26,609 പേർക്കാണ്. കേന്ദ്ര സർക്കാരിന്റെ വാക്സിനേഷൻ വേഗത പോരാന്ന് പറഞ്ഞവരുടെ കയ്യിൽ 12,500,000 ഡോസ് വാക്സിൻ സ്റ്റോക്ക് ഉണ്ടായിട്ടും 100,000 പേരെ പോലും ഒരു ദിവസം കവർ ചെയ്യപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ ആരോഗ്യവകുപ്പിന് അതിനുള്ള പ്രാപ്തിയും സംവിധാനങ്ങളും ഇല്ലാഞ്ഞിട്ടാണോ? ഇങ്ങനെ പോയാൽ കേരളീയരെ മുഴുവൻ 2 മാസം പോയിട്ട് 2 കൊല്ലം കൊണ്ട് വാക്സിനേറ്റ് ചെയ്തു തീരുമോ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.